രണ്ട് പിഞ്ചുമക്കളെ തനിച്ചാക്കി ഒടുവിൽ ഷാമിലി വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയാകെ കണ്ണു നനയിക്കുന്നത്. ഇളയ കുഞ്ഞിനെ ഒന്ന് കാണാനോ തലോടാനോ പോലും കഴിയാതെയാണ് ഷാമിലി വിട പറഞ്ഞത് എന്നത് കുടുംബത്തിന് ആകെ ഷോക്കായി മാറുകയാണ്. ശ്വാസകോശാർബുദം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ ഉച്ചയോടെയാണ് ഷാമിലി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒട്ടേറെ പേർ സഹായവുമായി എത്തിയെങ്കിലും അതിനൊന്നും കാത്തു നിൽക്കാതെ 4 വയസ്സുകാരി സിതാരയെയും പിറന്നു വീണ ദിവസങ്ങൾ മാത്രമായ അവളുടെ കുഞ്ഞനുജത്തിയെയും തനിച്ചാക്കി സുനിലിൻ്റെ ഭാര്യ ഷാമിലി പോകുമ്പോൾ നാട്ടുകാർക്ക് പോലും കണ്ണീരടക്കാനാവുന്നില്ല എന്നതാണ് സത്യം. ഒരു കുഞ്ഞിനു കൂടി ജന്മം നൽകാനുള്ള കാത്തിരിപ്പിനിടെ ആഴ്ചകൾക്ക് മുൻപാണ് ഷാമിലിക്ക് ശ്വാസകോശത്തിൽ അർബുദം ബാധിച്ചതായി കണ്ടെത്തിയത്. ഗർഭിണിയായിരിക്കെ അസഹ്യമായ ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെടുകയും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ ചികിത്സയിൽ രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു. എന്നാൽ ചികിത്സ തുടങ്ങുമ്പോഴേക്കും ശ്വാസകോശത്തിൽ മുഴുവൻ രോഗം വ്യാപിച്ചിരുന്നു. ഒടുവിൽ എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ മാറ്റി. ഇതിനിടെ രോഗം മൂർച്ഛിച്ചതോടെ 8 മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. തുടർന്ന് അതീവ ഗുരുതരമായിരുന്നു ഷാമിലിയുടെ സ്ഥിതി. ഇന്നലെ രാവിലെ ആരോഗ്യനിലയിൽ അല്പം പുരോഗതിയുണ്ടായത് നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും ഉച്ചയോടെ എല്ലാം പെട്ടെന്ന് തകിടം മറിഞ്ഞു. ഷാമിലി ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. 8 മാസം കാത്തിരുന്ന കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്കുപോലും കാണാനാകാതെയാണ് ഷാമിലി യാത്രയായത്.